ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ലെൻസ് ആൻഡ് ആംഗിൾസിനെ കുറിച്ചാണ്. അപ്പോൾ ലെൻസ് ആൻഡ് ആംഗിൾസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട ഇൻട്രോഡക്ടറി പാർട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം എന്താണ് പോയിന്റ് എന്ന് നോക്കാം. പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേപ്പറിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതലത്തിലോ എന്ത് ചെയ്യുക, നമ്മൾ പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഒരു പോയിന്റ് ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ഡോട്ട് ഇടുന്നതിനാണ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ സിമ്പിളി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം എന്താ ഓരോ പോയിന്റുകളാണ്. ഓരോ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, പേര് കൊടുക്കാം. എ ബി സി എന്ന രൂപത്തിൽ പോയിന്റുകൾക്ക് പേര് കൊടുക്കാം. അപ്പോൾ എന്താണ് പോയിന്റ് എന്ന് മനസ്സിലായി വിചാരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലൈനിലേക്ക് കടക്കാം. ലൈൻ എന്ന് പറഞ്ഞാൽ അതൊരു നേർരേഖയാണ്. മാത്രമല്ല ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവില്ല, എൻഡ് പോയിന്റ് ഉണ്ടാവില്ല. ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഫിഗറിന് നമ്മൾ എന്ത് ചെയ്തു, എ ബി എന്നുള്ള പേര് കൊടുത്തു. ഇതിന് എൻഡ് പോയിന്റും ഇല്ല, സ്റ്റാർട്ടിംഗ് പോയിന്റും ഇല്ല. ഇവിടെയുള്ള ഈ ഒരു ആരോ മാർക്ക് രണ്ട് ഭാഗത്തേക്കും ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നു എന്നതിനാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവില്ല, അതേപോലെ തന്നെ എൻഡ് പോയിന്റും ഉണ്ടാവില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ സെഗ്മെൻറ്റിലേക്ക് കടക്കാം. ലൈൻ സെഗ്മെൻറ്റ് ശ്രദ്ധിക്കാം. ലൈൻ സെഗ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് എൻഡ് പോയിന്റ് ഉണ്ടാവും, അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും. ഇവിടെ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക, അതിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിക്കൊണ്ട് എ ഉണ്ട്, അതേപോലെ തന്നെ എൻഡ് പോയിന്റ് ആയിക്കൊണ്ട് ബി ഉണ്ട്. ഓക്കെ, അപ്പോൾ ലൈനും ലൈൻ സെഗ്മെൻറ്റും നമ്മൾ വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതായത് ലൈൻ ആകുമ്പോൾ അതിന് എൻഡ് പോയിന്റ് ഉണ്ടാവില്ല, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവില്ല, രണ്ട് ഭാഗത്തേക്കും ഇൻഫിനിറ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ലൈൻ സെഗ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് അത് കൃത്യമായിക്കൊണ്ട് അതിനെന്തുണ്ട്, എൻഡ് പോയിന്റ് ഉണ്ടാവും, അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റേ എന്താണെന്ന് നോക്കാം. റേ എന്ന് പറഞ്ഞാൽ അതിന് എൻഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, അതേപോലെ തന്നെ എൻഡ് പോയിന്റ് ഉണ്ടാവില്ല. ഇവിടെ നൽകിയിട്ടുള്ള റേ എന്നത് എ ബി എന്നുള്ള റേ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ എ ബി എന്നുള്ള റേൻ്റെ പ്രത്യേകതതിന് എ എന്നുള്ളൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, അതേപോലെ തന്നെ ബി എന്നുള്ള ഈ ഭാഗം അതിൻ്റെ എൻഡ് പോയിന്റ് അത് എൻഡ്ലെസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഇവ ഈ ലൈന് ലൈൻ സെഗ്മെൻറ്റ് റേ എന്നുള്ളത് എങ്ങനെയാണ് സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതുകൂടെ നമുക്കൊന്ന് പറയാം. ലൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇവിടെ നൽകിയിട്ടുള്ള ലൈൻ്റെ പേരെന്താണ്, എ ബി എന്നുള്ള ലൈനാണ്. എ ബി എന്നുള്ള ലൈനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എ ബി നമ്മൾ എഴുതുന്നു, അതേപോലെ തന്നെ എൻ്റെ മുകളിൽ നേരെ മുകളിൽ ആ ലൈന് അതേപോലെ വരക്കുന്നു. അപ്പോൾ ഇതാണ് എ ബി എന്നുള്ള ലൈനിൽ സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ലൈൻ സെഗ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ എന്താണോ പേര് അത് നമ്മളിവിടെ എഴുതുന്നു, അതിന് മുകളിൽ ആ ലൈന് വരക്കുന്നു. ഓക്കെ, റേ എന്നുള്ള റെപ്രസെൻറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ, ഇവിടെ എനിക്കിട്ടുള്ള റേയുടെ പേര് എ ബി എന്നാണ്, എൻ്റെ തൊട്ട് മുകളിൽ ആ ലൈൻ സെഗ്മെൻറ്റ് സോറി ആ റേ എന്നുള്ള അതിൻ്റെ ആ ഒരു രൂപം മുകളിൽ തൊട്ട് മുകളിൽ വരക്കുന്നു. ഇങ്ങനെയാണ് റേ അതേപോലെ തന്നെ ലൈൻ സെഗ്മെൻറ്റ് ലൈന് എന്നിവയെ സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് പ്ലെയിൻ എന്ന് നോക്കാം. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പരന്ന പ്രതലം, അതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പ്ലെയിൻ എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫ്ലോർ, അത് ഒരു പ്ലെയിൻ ഫിഗർ, ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഭാഗമാണ്, പരന്ന പ്രതലമാകുന്നു. അതേപോലെ തന്നെ ഒരു മേശയുടെ ടോപ്പ്, അതെന്താണ്, പരന്ന പ്രതലമാണ്, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലെയിൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ പോയിന്റ് എന്താണ്, ലൈൻ എന്താണ്, ലൈൻ സെഗ്മെൻറ്റ് എന്താണ്, റേ എന്താണ്, പ്ലെയിൻ എന്താണ്, ഇവ ഓരോന്നും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, ഇവിടെ മൂന്ന് സെറ്റ് ഓഫ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേതിൽ ഒരു പോയിന്റ്, രണ്ടാമത്തേതിൽ രണ്ട് പോയിന്റ്, മൂന്നാമത്തേതിൽ മൂന്ന് പോയിന്റ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒന്നാമത്തെ ഈ പോയിന്റ് ശ്രദ്ധിക്കുക. അതിൽ ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. ഈ ഒരു പോയിന്റിനെ, ഈ എ എന്നുള്ള പോയിന്റിനെ ടച്ച് ചെയ്തുകൊണ്ട് എത്ര ലൈനുകൾ നമുക്ക് വരക്കാൻ കഴിയുന്നുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ എ എന്നുള്ള പോയിന്റിനെ, ഈ ഒരു പോയിന്റിനെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി ലൈനുകളെല്ലാം വരക്കാം. ഒന്ന് വരച്ചു, രണ്ട് മൂന്ന് നാല് അഞ്ച്. ഈ ഫിഗർ ശ്രദ്ധിക്കുക, നമുക്ക് ഒരുപാട് ലൈൻസ് ഈ ഒരു സിംഗിൾ പോയിന്റിനെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ലൈനുകൾ വരക്കാൻ കഴിയുന്നു മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യാം. അതായത് ഒരൊറ്റ പോയിന്റിനെ ടച്ച് ചെയ്തുകൊണ്ട് ഇൻഫിനിറ്റ് ആയിക്കൊണ്ട്,
അതായത് എണ്ണ മറ്റ പോയിന്റ്സ് എണ്ണ മറ്റ ലൈനുകൾ നമുക്ക് എന്ത് ചെയ്യാം വരക്കാൻ കഴിയുന്നു മനസ്സിലാക്കാൻ പറ്റി ഓക്കെ അതായത് ഒരൊറ്റ പോയിന്റിനെ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് ഇൻഫിനിറ്റ് ലൈൻസ് ഒരുപാട് ലൈൻസ് നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് എന്ന് പറഞ്ഞാൽ എൻലെസ് ഒരുപാട് എന്ത് ചെയ്യാം ലൈനുകൾ നമുക്ക് വരക്കാൻ പറ്റും ഓക്കെ നമുക്ക് അടുത്ത രണ്ടാമത്തെ സെറ്റ് ഓഫ് പോയിന്റ്സിലേക്ക് കിടക്കാം ഇവിടെ എ ബി എന്നുള്ള രണ്ട് പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളത് ഓക്കെ ഈ ഒരു സെറ്റ് ഓഫ് പോയിന്റ്സ് ഈ രണ്ട് എ ബി എന്നുള്ള രണ്ട് പോയിന്റ്സിനെയും ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം എത്ര ലൈൻസ് വരക്കാൻ കഴിയും നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം ലൈൻസ് വരച്ചെടുക്കുക ഒന്ന് വരച്ചു രണ്ടാമത് വരച്ച സമയത്ത് എന്ത് ചെയ്ത് ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്തിട്ടുള്ളൂ മൂന്നാമത് വരച്ച സമയത്തും ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്തിട്ടുള്ളൂ രണ്ട് പോയിന്റിനെയും ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് വരക്കാൻ കഴിയണം അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമുക്ക് ഒരു പോയിന്റും ഒറ്റ ലൈൻ മാത്രമേ വരക്കാൻ പറ്റിയിട്ടുള്ളൂ ഇനി ഇതിൽ കൂടുതൽ വരക്കാൻ കഴിയുമോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അതായത് നമുക്ക് വരക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കൺക്ലൂഡ് ചെയ്യാം ഒരൊറ്റ സിംഗിൾ ലൈന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് പോയിന്റ്സിനെ ടച്ച് ചെയ്തുകൊണ്ട് മാക്സിമം വരക്കാൻ പറ്റുള്ളൂ രണ്ടിലധികം ഒരു നൽകും പറ്റില്ല ഓക്കെ അപ്പോൾ ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം രണ്ട് പോയിന്റ്സിനെ ടച്ച് ചെയ്തുകൊണ്ട് മാക്സിമം ഒരൊറ്റ ലൈന് മാത്രമേ നമുക്ക് വരക്കാൻ കഴിയുന്നുള്ളൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത സെറ്റ് ഓഫ് പോയിന്റ്സിലേക്ക് കടക്കാം അടുത്ത സെറ്റ് ഓഫ് പോയിന്റ്സിൽ മൂന്ന് പോയിന്റുകൾ ഇവിടെ തന്നിട്ടുണ്ട് ഈ മൂന്ന് പോയിന്റുകളെയും ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എത്ര ലൈൻസ് വരക്കാൻ മാക്സിമം എത്ര ലൈൻസ് വരക്കാൻ കഴിയും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഒരു ലൈൻ വരച്ചു രണ്ടാമത്തെ ലൈൻ വരച്ച സമയത്ത് മൂന്നിനെയും ടച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ല ഒന്നിനെ മാത്രം ടച്ച് ചെയ്തിട്ടുള്ളൂ ഇവിടെ അതേപോലെ തന്നെ ഓക്കെ അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം കൺക്ലൂഡ് ചെയ്യാം അതായത് മൂന്ന് പോയിന്റ്സിനെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒറ്റ ലൈന് മാത്രമേ വരക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഒരു സ്വാഭാവിക ഒരു ചോദ്യം ഉണ്ടാവും അതായത് രണ്ട് പോയിന്റ്സിനെ ടച്ച് ചെയ്തുകൊണ്ട് മാക്സിമം ഒരു വര മാത്രമേ വരക്കാൻ പറ്റുള്ളൂ മൂന്ന് പോയിന്റ്സ് ആണ് സമയത്തും ഒരു വര മാത്രമേ നമുക്ക് വരക്കാൻ പറ്റിയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് മൂന്ന് വര മൂന്ന് ലൈൻസുകൾ വരക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടെ നൽകിയിട്ടുള്ള ഈ ഒരു ഫിഗറിൽ ഈ ഒരു സെറ്റ് ഓഫ് പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്ക് ഒരു ലൈൻ വരക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം വേറൊരു ഉദാഹരണം നോക്കാം അതിലുള്ള പോയിന്റ്സുകൾ ശ്രദ്ധിക്കുക അടുത്ത പോയിന്റ് ഇവിടെയാണ് ഓക്കെ പേരുകൾ കൊടുക്കാം എ ബി സി ഇവിടെ നമുക്ക് മൂന്ന് പോയിന്റ്സ് തന്നിട്ടുണ്ട് ഈ മൂന്ന് പോയിന്റ്സിനും ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ലൈൻസ് വരക്കാൻ പറ്റുമോ ഇല്ല കാരണം ഇവിടെ നമ്മളത് ബി എന്നുള്ളത് മിസ്സായിട്ടുണ്ട് ഇങ്ങനെ വരച്ചാലോ സി എന്നുള്ളത് മിസ്സായിട്ടുണ്ട് ഇങ്ങനെ വരച്ചാലോ അതിൽ എ എന്നുള്ളത് മിസ്സായിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു കാര്യം മനസ്സിലായി മൂന്ന് പോയിന്റ്സ് നൽകിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും നമുക്ക് ഒരു ലൈന് വരക്കാൻ കഴിയുന്നുള്ളത് ഉറപ്പല്ല അപ്പോൾ അതിന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ലൈന് വരക്കാൻ പറ്റും ചില സമയത്ത് ലൈന് വരക്കാൻ പറ്റില്ല മേ ഓർ മേ നോട്ട് ചിലപ്പം പറ്റും ചിലപ്പം പറ്റില്ല അപ്പോൾ എപ്പോഴാണ് നമുക്ക് മൂന്ന് പോയിന്റുകൾ ടച്ച് ചെയ്തുകൊണ്ട് ഒരു ലൈന് വരക്കാൻ കഴിയുക അതുകൂടെ നമുക്ക് പരിശോധിച്ച് നോക്കാം ഇവിടെയുള്ള ഈ മൂന്ന് ലൈൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പോയിന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതെല്ലാം നേർരേഖയിലാണ് നിൽക്കുന്നത് നേർരേഖയിൽ നിൽക്കുന്ന മൂന്നോ മൂന്നിലധികമോ പോയിന്റ്സിന്റെ പേരാണ് കൊളീനിയർ പോയിന്റ്സ് കൊളീനിയർ പോയിന്റ്സ് ഓക്കെ അപ്പൊ നമുക്ക് പറയാം അതായത് നൽകപ്പെട്ടിട്ടുള്ള ആ ഗിവൺ പോയിന്റ്സ് കൊളീനിയർ പോയിന്റ്സ് ആണെങ്കിൽ കൊളീനിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ നേർരേഖയിൽ നിൽക്കുന്ന പോയിന്റ്സുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ലൈന് വരക്കാൻ പറ്റും ഇവിടെ നൽകിയിട്ടുള്ള അടുത്ത സെറ്റ് ഓഫ് പോയിന്റ്സ് അതായത് ഇവിടെ എ ബി സി എന്നുള്ള മൂന്ന് പോയിന്റ്സ് ഇട്ടുണ്ട് ഈ മൂന്ന് പോയിന്റ്സ് നേർരേഖയിലല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേർരേഖയിലല്ലാത്ത പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം നോൺ കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയാം അപ്പോൾ ഫൈനലി നമുക്ക് പറയാം അതായത് നൽകപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് കൊളീനിയർ പോയിന്റ്സ് ആണെങ്കിൽ നമുക്ക് ഒരു ലൈന് മാത്രം വരക്കാം നൽകപ്പെട്ടിട്ടുള്ള ആ പോയിന്റ്സുകൾ നോൺ കൊളീനിയർ ആണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ലൈന് തീരെ അത് പറഞ്ഞാൽ ഒരു ലൈനും നമുക്ക് വരക്കാൻ പറ്റില്ല ഓക്കെ ഒന്നും കൂടെ പറഞ്ഞാൽ മൂന്ന് പോയിന്റ്സാണ് മൂന്നോ മൂന്നിലധികമോ പോയിന്റ്സാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ചിലപ്പം ലൈന് വരക്കാൻ പറ്റും ചിലപ്പം വരക്കാൻ പറ്റില്ല എപ്പോഴാണ് പറ്റലേ ആ നൽകപ്പെട്ടുള്ള പോയിന്റ്സുകൾ കൊളീനിയർ ആണെങ്കിൽ എപ്പോഴാണ് പറ്റാതിരിക്കൽ ആ നൽകപ്പെട്ടുള്ള പോയിന്റ്സുകൾ നോൺ കൊളീനിയർ ആണെങ്കിൽ അപ്പോൾ എന്താണ് കൊളീനിയർ പോയിന്റ്സ് എന്താണ് നോൺ കൊളീനിയർ പോയിന്റ്സ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക കൊളീനിയർ പോയിന്റ്സ് വരുമ്പോഴെല്ലാം മൂന്നോ മൂന്നിലധികമോ പോയിന്റ്സിനെ കുറിച്ച് മാത്രമേ നമ്മൾ കൊളീനിയർ പോയിന്റ്സ് എന്നോ അല്ലെങ്കിൽ നോൺ കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയുള്ളൂ
രണ്ട് പോയിന്റ് ആകുമ്പോൾ അതെന്തായാലും നിറയിൽ തന്നെ ആയിരിക്കും. അതായത് നമുക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഒരു ലൈൻ എന്തായാലും വരയ്ക്കാൻ പറ്റും. മൂന്നോ മൂന്നിലധികമോ പോയിന്റ്സ് വരുന്ന സമയത്ത് മാത്രമാണ് കൊളീനിയർ അല്ലെങ്കിൽ നോൺ കൊളീനിയർ എന്നൊരു കാറ്റഗറി വെക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സെറ്റ് ഓഫ് ഫിഗേഴ്സാണ് തന്നിട്ടുള്ളത്. ആദ്യത്തതിൽ രണ്ട് ലൈൻസ് പരസ്പരം കൂട്ടിമുട്ടുന്നു, രണ്ടാമത്തതിൽ ആ രണ്ട് ലൈൻസുകൾ പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള പരസ്പരം കൂട്ടിമുട്ടുന്ന ലൈൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ്. ഓക്കെ, പരസ്പരം കൂട്ടിമുട്ടാത്ത ലൈൻസിൻ്റെ പേരാണ് പാരലൽ ലൈൻസ്. ഓക്കെ, അപ്പോൾ പാരലൽ ലൈൻസ് എന്താണ്, ഇൻ്റർസെക്റ്റ് ലൈൻസ് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ പരസ്പരം ആ രണ്ട് ലൈൻസുകൾ പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ അതിന് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് എന്നും, പരസ്പരം കൂട്ടിമുട്ടാതെ എൻലെസ് ആയിക്കൊണ്ട് സമാന്തരമായിക്കൊണ്ട് അത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെ പാരലൽ ലൈൻസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ, രണ്ടാമത്തെ ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ഇവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് എല്ലാ സ്ഥലത്തും എന്താണ്, ഈക്വൽ ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റെയിൽവേ ട്രാക്ക് പോലെ തന്നെ എന്ത് ചെയ്യുക, പരസ്പരം കൂട്ടിമുട്ടാതെ മുന്നോട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്, എൻലെസ് ആയിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഈ ഒരു രണ്ട് ലൈൻസ് ഒരു നിലക്കും ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ലൈൻസിൻ്റെ പേരാണ് പാരലൽ ലൈൻസ്. ഇനി ഇത് പരസ്പരം ഈ ഇൻ്റർസെക്റ്റ് ലൈൻസ് പറഞ്ഞല്ലോ, അത് കൂട്ടിമുട്ടണം എന്നില്ല, കൂട്ടിമുട്ടാൻ പോകുന്നതാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർസെക്റ്റ് ലൈൻസ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ലൈൻ വരച്ചു, അടുത്ത ലൈന്, ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് ഇപ്പോൾ കറൻ്റ്ലി എന്ത് ചെയ്യുന്നില്ല, പരസ്പരം കൂട്ടിമുട്ടുന്നില്ല, പക്ഷേ ഇത് യഥാർത്ഥത്തിൽ കൂട്ടിമുട്ടുന്നുണ്ട്. കാരണം ഈ പോയിന്റ്, ഈ ഓരോ ലൈൻ നമ്മൾ ഇന്ന് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇവ രണ്ടും ഒരു പോയിന്റിൽ വെച്ച് എന്ത് ചെയ്യുന്നു, കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലൈൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർസെറ്റിംഗ് ലൈൻസ് എന്ന് പറയാം. അപ്പോൾ ഇൻ്റർസെറ്റിംഗ് ലൈൻസ് എന്താണ്, പാരലൽ ലൈൻസ് എന്താണെന്ന് ആ ഒരു ടൈപ്പ് ഓഫ് ലൈൻസ് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ആംഗിൾ എന്താണെന്ന് പറയാം. നമുക്ക് ആംഗിൾസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം. ഇവിടെ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഒരു റേ ഉണ്ട്, രണ്ടാമത്തെ റേ ഉണ്ട്. ഈ രണ്ട് റേകളുടെയും പ്രത്യേകത എന്താണ്, ഈ രണ്ട് റേകളുടെയും സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒന്നാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് റേകൾ കൂടി ചേർന്നിട്ടാണ്, ആ രണ്ട് റേകളുടെയും സ്റ്റാർട്ടിംഗ് പോയിൻ്റ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ പേരാണ് വെർട്ടെക്സ്. അതേപോലെ തന്നെ ഈ ഓരോ റേകളെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ആം എന്നാണ് വിളിക്കുന്നത്. ആം പിന്നെ ഇതേപോലെ തന്നെ ഒരു ആംഗിളിൻ്റെ ഈ ഒരു ഭാഗം, അതായത് ഇതിൻ്റെ ഡിഗ്രി, അതായത് അല്ലെങ്കിൽ ഈ ഒരു ചെരിവിനെയാണ് ആംഗിൾ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ടർ ഉപയോഗിച്ചിട്ടാണ് ആ ആംഗിൾ മെഷർ ചെയ്യാറ്. അപ്പോൾ ആംഗിൾ എന്താണ്, ആം എന്താണ്, വെർട്ടെക്സ് എന്താണ് മനസ്സിലായി. പിന്നെ അതേപോലെ തന്നെ ഒരു ആംഗിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അതുകൂടെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്സ് ഓഫ് ആംഗിൾസിലേക്ക് കടക്കാം. പല രൂപത്തിലുള്ള ആംഗിൾസ് ഉണ്ട്, അതിൻ്റെ ഡിഗ്രി അനുസരിച്ച് പല രൂപത്തിലുള്ള ആംഗിൾസ് ഉണ്ട്, അവ ഓരോ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആറ് രൂപത്തിലുള്ള ആംഗിൾസിനെയാണ്. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് അക്യൂട്ട് ആംഗിൾ എന്താണ്. അക്യൂട്ട് ആംഗിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ആംഗിളിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90 താഴെ ആയിരിക്കും. ഓക്കെ, അതായത് 0 to 90 ആയിരിക്കും. ഇവിടെ കൊടുത്തുള്ള ഈ ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക, ഈ ഉദാഹരണത്തിലുള്ള ഫിഗർ ശ്രദ്ധിക്കുക. നമുക്കൊന്ന് എന്തെയൊന്ന് മെഷർ ചെയ്ത് നോക്കാം. പ്രൊട്ടാക്ടർ വെച്ച് മെഷർ ചെയ്യുമ്പോൾ അതിലുള്ളത് 50 degrees. 50 എന്ന് പറഞ്ഞാൽ 90 താഴെയാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആംഗിൾ, ഈ ഒരു ഉദാഹരണം, അതായത് ആംഗിൾ AOB എന്നുള്ളത് അക്യൂട്ട് ആംഗിൾ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അക്യൂട്ട് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ 90 താഴെ ആയിരിക്കണം. ഇനി നമുക്ക് അടുത്തത് രണ്ടാമത്തേതിലേക്ക് കടക്കാം. രണ്ടാമത്തത് റൈറ്റ് ആംഗിളാണ്. റൈറ്റ് ആംഗിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് കൃത്യം 90 degrees ആയിക്കാരം. ഓക്കെ, അപ്പോൾ 90 degrees ആണെങ്കിൽ അതിൻ്റെ ആംഗിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ രൂപത്തിലേക്കാരം, ഈ ഒരു സ്ക്വയർ രൂപത്തിലേക്കാരം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് 90 degrees ആയിക്കാരം. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്രൊട്ടക്ടർ വെച്ച് മെഷർ ചെയ്ത് കൺഫേം ചെയ്യാം, 90 degrees തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തേതിലേക്ക് കടക്കാം. മൂന്നാമത്തത് ഒപ്റ്റ്യൂസ് ആംഗിളാണ്. ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് 90 to 180 ആയിക്കാരം. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ കൊടുത്തിട്ടുള്ള AOB എന്നുള്ള ആംഗിൾ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. 90 to 180 ഓക്കെ, 120 എന്നാണ് അതിൽ കാണിക്കുന്നത്, സോറി 125 എന്നാണ് കാണിക്കുന്നത്. അപ്പം 90 to 180 ഇടയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഇതിൻ്റെ ഇവിടെയുള്ള ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയാം. ഓക്കെ,
നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെയിറ്റ് ആംഗിൾ എന്താ നോക്കാം. സ്ട്രെയിറ്റ് ആംഗിൾ എന്നുള്ള ആ പദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതായത് സ്ട്രെയിറ്റ് ലൈൻ പോലെയായിരിക്കും. ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഡിഗ്രി എത്രയായിരിക്കാം, 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 180 ഡിഗ്രി ഉള്ള ആംഗിളിൻ്റെ പേരാണ്, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയുള്ള ആംഗിളിൻ്റെ പേരാണ് സ്ട്രെയിറ്റ് ആംഗിൾ എന്നുള്ളത്. ഇനി അടുത്തത് റിഫ്ലക്സ് ആംഗിൾ. റിഫ്ലക്സ് ആംഗിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് 180 കഴിഞ്ഞ് 360 ഇടയിലേക്കാരം, 180 360 ഇടയിലേക്കാരം. നമ്മളിവിടെ മെഷർ ചെയ്യാൻ പോകുന്ന ഭാഗമാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി സപ്പോസ് ഇവിടെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ, ഇവിടെ കൊടുത്തിട്ടില്ല അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശം തേക്കാരം എ ഒ ബി എന്നുള്ളതിൻ്റെ ഉദ്ദേശം ഈ ഇതിൻ്റെ ഉൾഭാഗം ആയിരിക്കും അളക്കുന്നത്, അതായത് ഏകദേശം ഒരു ഒപ്റ്റ്യൂസ് ആംഗിളിൻ്റെ പരിധിയിൽ വരുന്ന ഇക്കാരം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്തുകൊണ്ടാണ് ഇത് റിഫ്ലക്സ് ആംഗിളാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന ഭാഗം ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കണം. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നേർരേഖ പോലെ വരികയാണെങ്കിൽ ഇത് ഇതുവരെ ആണെങ്കിൽ തന്നെ അത് 180. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം മുതൽ ഇതുവരെയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അത് 180+ എന്നായിരിക്കും. അപ്പോൾ അത് നമുക്കൊന്ന് അളന്ന് നോക്കാം എത്ര ആയിരിക്കും എന്നുള്ളത്. ഇതിപ്പോൾ 180, ഇനി ബാക്കി ആ 180 ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കൂടെ അളക്കാം. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇത് 55. അപ്പോൾ 180 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, അതിലേക്ക് 55 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 235 ഡിഗ്രി. അപ്പോൾ ടോട്ടൽ എത്രയാണ്, 235 ഡിഗ്രിയാണ് ഉള്ളത്. അപ്പോൾ 235 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 180 360 ഇടയിലുള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറയാം. എന്തിനെ ടോട്ടൽ ആറാമത്താണ് പറയുന്നത്, അതായത് ടോട്ടൽ ഇതെല്ലാം കൂടെ ആ ആംഗിൾ എന്ത് ചെയ്തു, സ്റ്റാർട്ട് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി 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 അവസാനം 180 കടന്ന് അവസാനം 360 തിരിച്ചെത്തി. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സർക്കിൾ രൂപത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പം ഓരോ ആംഗിൾ മനസ്സിലാക്കുക, ടോട്ടൽ 6 ആംഗിൾസാണ് പഠിച്ചിട്ടുള്ളത്. അക്യൂട്ട് ആംഗിള്, റൈറ്റ് ആംഗിള്, ഒപ്റ്റ്യൂസ് ആംഗിള്, പിന്നെ സ്ട്രൈറ്റ് ആംഗിള്, റിഫ്ലക്സ് ആംഗിള്, കംപ്ലീറ്റ് ആംഗിള്. ഇതിൽ കംപ്ലീറ്റ് ആംഗിളൊക്കെ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്, ഉപയോഗത്തിൽ വരുന്നത്. ഏതായാലും പേരുകളൊക്കെ മനസ്സിലാക്കി വെക്കുക, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അഡ്ജസൻ്റ് ആംഗിൾസിനെ കുറിച്ചാണ്. അഡ്ജസൻ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 2 ആംഗിൾസാണ്, ആ 2 ആംഗിൾസിനും കോമൺ വെർട്ടെക്സ് ആയിരിക്കും, അതേപോലെ തന്നെ ഒരു കോമൺ ആം ഉണ്ടാവും. ഇവിടെ ഒന്നാമത്തെ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക, ഇവിടെ 2 ആംഗിൾസ് ഉണ്ട്. ഒന്നാമത്തെ ആംഗിൾ ഈ ആംഗിൾ, ആംഗിൾ ബി ഒ എ, അതേപോലെ തന്നെ രണ്ടാമത്തെ ആംഗിൾ എ ഒ സി, ആംഗിൾ എ ഒ സി. ഓക്കെ, അപ്പോൾ ഈ 2 ആംഗിൾസിൻ്റെയും വെർട്ടെക്സ് 2 സെയിമാണ്, ഈ ഒ എന്നുള്ള പോയിൻ്റാണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും 2 വെർട്ടെക്സ് എന്താണ്, ഒ എന്നുള്ളതാണ്. അതേപോലെ തന്നെ 2 കോമൺ ആമുണ്ട്, കാരണം ഇവിടെ എ ഒ എന്നുള്ളത് 2 കോമൺ ആണ്. നമുക്കിവിടെ ഈ ആ എഴുതിയതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും 2 എ ഒ എന്നുണ്ട്, ഇവിടെ ഒ എ എന്നുണ്ട്, അതേപോലെ തന്നെ എ ഒ ഉണ്ട്. അതായത് ഈ 2 ആംഗിൾസിനും കോമൺ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു ആം എന്നുള്ളത്. അപ്പം അഡ്ജസൻ്റ് ആംഗിൾസ് ആകണമെന്നുണ്ടെങ്കിൽ ആ 2 എന്ത് ചെയ്യണം, കോമൺ വെർട്ടെക്സും വേണം, അതേപോലെ തന്നെ കോമൺ ആമും വേണം. പിന്നെ അതേപോലെ തന്നെ നോൺ കോമൺ ആം ആയിട്ടുള്ള, ഇവിടെ ഇതൊരു നോൺ കോമൺ ആമാണ്, ഇതും ഒരു നോൺ കോമൺ ആം ആണ്. അത് രണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതാണ് അഡ്ജസൻ്റ് ആംഗിൾസ്. രണ്ടാമത്തെ ഫിഗറും ശ്രദ്ധിക്കുക, അതിലതേപോലെ തന്നെ ഇവിടെ 2 ആംഗിൾസ് ആണുള്ളത്, ആംഗിൾ ബി ഒ എ, അതേപോലെ അടുത്തത് എ ഒ സി, ആംഗിൾ എ ഒ സി. 2 കോമൺ ആയിട്ടുള്ള വെർട്ടെക്സ് അതായത് ഒ എന്നുള്ളതാണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ 2 കോമൺ ആയിക്കൊണ്ടുള്ള ആമാണ് എ ഒ എന്നുള്ളത്. ഓക്കെ, അതും ക്ലിയറായി. അപ്പോൾ എന്താണ് അഡ്ജസ്റ്റൻ്റ് ആംഗിൾ മനസ്സിലായി, 2 ആംഗിൾസ് ആണ്, ആ 2 ആംഗിൾസിനും കോമൺ വെർട്ടെക്സ് ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ ഒരു കോമൺ ആമും ഉണ്ടാവും, പിന്നെ നോൺ കോമൺ ആം മറ്റു സ്ഥലങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് നോക്കാം. കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ടിട്ടുള്ള 2 ആംഗിൾസ്, അതായത് 2 ആംഗിൾസ് ആണ്, ആ 2 ആംഗിൾസിൻ്റെ ആംഗിളുകളുടെ സമ്മ് കൂട്ടിക്കഴിഞ്ഞാൽ 90 ഡിഗ്രി കിട്ടണം. 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കൊടുത്തുള്ള ഉദാഹരണത്തിൽ ഇത് ഒന്നാമത്തെ ഫിഗർ, ഇത് രണ്ടാമത്തെ ഫിഗർ.
ഈ രണ്ടിൻ്റെയും ആംഗിൾസ് നോക്കുക. ഇത് 54 ആണ്, ഇത് 36 ആണ്. ഇത് പരസ്പരം നമുക്കൊന്ന് സമ്മ് ചെയ്ത് നോക്കാം. 54 പ്ലസ് 36 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവ രണ്ടും കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഈ ആംഗിൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആണെന്നും പറയാൻ പറ്റും. അതേപോലെ തിരിച്ചും ഈ ആംഗിൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആണെന്നും പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ഫിഗറും ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ആംഗിൾ 70 ഡിഗ്രിയാണ്, മറ്റേത് 20 ആണ്. ഇത് പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ 90 ഡിഗ്രിയേക്കാരം കിട്ടല്ലേ. അപ്പോൾ 90 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ആ രണ്ട് ആംഗിൾസും കൂടി പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരു ആംഗിൾ മറ്റേതിൻ്റെ കോംപ്ലിമെൻ്റ് ആണെന്നും മറ്റേ ആംഗിൾ ഇതിൻ്റെ തിരിച്ച് കോംപ്ലിമെൻ്റ് ആണെന്നും നമുക്ക് പറയാം. ഇനി നമുക്ക് സപ്ലിമെൻ്ററി ആംഗിൾ എന്താണെന്ന് പറയാം. സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിൾസാണ്, ആ രണ്ട് ആംഗിൾസിൻ്റെ രണ്ട് ആംഗിളുകളുടെ സമ്മ് കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ കോംപ്ലിമെൻ്ററിയിൽ പറഞ്ഞ 90 90 ആണ്, പക്ഷേ സപ്ലിമെൻ്ററിയിലേക്ക് എത്തുന്ന സമയത്ത് രണ്ട് ആംഗിൾസും ആ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് കൂട്ടിക്കഴിഞ്ഞാൽ 180 ആയിരിക്കണം. ഓക്കെ, ഇവിടെ കൂടുതലുള്ള ഒന്നാമത്തെ ഉദാഹരണം ശ്രദ്ധിക്കുക. ഇത് 68 112 ആണ്, പരസ്പരം കൂട്ടി നോക്കുക. ഇത്തരം 180 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓരോന്നും ഇവ രണ്ടും എന്താണ് സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയും. അതേപോലെ തന്നെ ഇതിലെ ഒന്ന് മറ്റൊന്നിൻ്റെ സപ്ലിമെൻറ്റും ഇത് മറ്റൊന്നിൻ്റെ സപ്ലിമെൻറ്റും ആണെന്ന് തിരിച്ചു മറിച്ചും കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ സപ്ലിമെൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതേപോലെ ഇവിടുത്തെ രണ്ടാമത്തെ ഉദാഹരണം ശ്രദ്ധിക്കുക. ഇത് 100 ഇത് 80 ആണ്, പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവ രണ്ടും സപ്ലിമെൻ്ററി ആംഗിൾസ് ആണെന്ന് പറയാൻ പറ്റും. അതിൽ ഒന്ന് മറ്റൊന്നിൻ്റെ സപ്ലിമെൻറ്റും ഇത് തിരിച്ച് മറ്റേതിൻ്റെ സപ്ലിമെൻ്റ് ആണെന്നും പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണെന്ന് പറയാം. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ് പറയുന്നതിന് മുമ്പ് നമുക്ക് ലീനിയർ പെയർ എന്താണെന്ന് പറയാം. ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ രണ്ട് അഡ്ജസൻ്റ് ആംഗിൾസാണ്. അഡ്ജസൻ്റ് ആംഗിൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ അഡ്ജസൻ്റ് ആംഗിൾസിൻ്റെ ആ രണ്ടിൻ്റെയും ആംഗിളുകൾ പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ നമുക്ക് ലീനിയർ പെയർ എന്ന് പറയാം. ഓക്കെ, ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒരു റേ ആ സോറി ഒരു ലൈൻ ആ ലൈനിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു റേ വരുന്നു. ഓക്കെ, ഇതിനാണ് ലീനിയർ പെയർ എന്ന് പറയുന്നത്. അപ്പം അത് മാത്രമല്ല, ഇതിൻ്റെ ഓരോ ആംഗിൾ ഈ ആംഗിളും ഈ ആംഗിളും പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കാരണം 180 ഡിഗ്രി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ലീനിയർ പെയർ എന്ന് പറയാം. അപ്പോൾ ലീനിയർ പെയറിൻ്റെ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. നമുക്ക് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണെന്ന് പറയാം. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ടാകുന്നത് രണ്ട് ലൈനുകൾ കൂടിച്ചേരുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ എൽ എന്നുള്ള ലൈനും കെ എന്നുള്ള ലൈനും പരസ്പരം ഇൻ്റർസെക്ട് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മറ്റൊരു ആംഗിൾ ഉണ്ടാകുന്നു. ഇവ രണ്ടിനുമാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. പിന്നെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവ രണ്ടിൻ്റെയും ഡിഗ്രി സെയിം ആയിക്കാരം. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 85 ഡിഗ്രിയാണ് എങ്കിൽ അതേ ഡിഗ്രി തന്നെ ആയിക്കാരം ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, ഒരു ഉദാഹരണത്തിന് 85 എന്ന് പറഞ്ഞാണ്. പിന്നെ അതേപോലെ തന്നെ രണ്ട് ലൈൻസ് കൂടിച്ചേരുന്ന സമയത്ത് ഒരു പെയർ ഓഫ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് മാത്രമല്ല, പിന്നെ ഇവിടെയും ഉണ്ട്. അതായത് ശ്രദ്ധിക്കാം, ഈ ആംഗിൾ ഈ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ വരുന്നതും നമ്മൾ എന്ത് ചെയ്യുക, വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയാം. മാത്രമല്ല ഇവ രണ്ടും ഈക്വൽ ആയിരിക്കും, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എല്ലാ സമയത്തും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു 150 ഡിഗ്രി ആണെന്ന് വെക്കുക, ഇതും എന്തായിക്കാരം 150 ഡിഗ്രി തന്നെ ആയിക്കാരം. ഓക്കെ, ഒരു ഉദാഹരണത്തിന് പറഞ്ഞത് മാത്രം. അപ്പോൾ എന്താണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് മനസ്സിലായി, അതിൻ്റെ ഒരു പ്രത്യേകതയും മനസ്സിലാക്കി. നമുക്ക് ട്രാൻസ്വേഴ്സിലേക്ക് കടക്കാം. ട്രാൻസ്വേഴ്സിൽ എന്ന് പറഞ്ഞാൽ രണ്ടോ രണ്ടിലധികമോ ലൈനുകളെ ഡിസ്റ്റിങ്ക് പോയിന്റുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈനിൻ്റെ പേരാണ് ട്രാൻസ്വേഴ്സിനുള്ളത്. ഇവിടെ ഈ ഒന്നാമത്തെ ഫിഗർ ശ്രദ്ധിക്കുക. ഈ ഒന്നാമത്തെ ഫിഗറിൽ ഈ എൽ എന്നുള്ളതാണ് ട്രാൻസ്വേഴ്സൽ. അത് എം എന്ന ലൈനിൻ്റെ ഈ ഒരു ഭാഗത്തും ഈ ഭാഗത്തും ഈ ഭാഗത്തും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു പോകുന്നു. രണ്ടോ രണ്ടിലധികമോ പോയിൻറ്റുകളിൽ കൂട്ടിമുട്ടിയാൽ തന്നെ മതി, അത് നമുക്ക് ട്രാൻസ്വേഴ്സൽ എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഉദാഹരണത്തിൽ എൽ എന്നുള്ളതാണ് ട്രാൻസ്വേഴ്സൽ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കത്തിൽ ഈ ഒ എന്നുള്ള ലൈനിൻ്റെ ഈ ഭാഗത്തും പി എന്നുള്ള ഈ ലൈനിൻ്റെ ഈ ഭാഗത്തും സി എന്നുള്ള ലൈനിൻ്റെ ഈ ഭാഗത്തും ഈ എൽ എന്നുള്ള ലൈനിൽ കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ എൽ എന്നുള്ളത് പിന്നെ ട്രാൻസ്വേഴ്സലാണെന്ന് പറയാൻ പറ്റും. ഈ മൂന്നാമത്തെ ഫിഗർ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഫിഗറിൽ എൽ എന്നുള്ള ഈ ഒരു ലൈന് എ എന്നുള്ള ലൈനിൻ്റെ ഈ ഭാഗത്തും
പി എന്നുള്ള എൻ്റെ ഈ ഭാഗത്തും കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എൽ എന്നുള്ളത് ട്രാൻസ്വേഴ്സലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ട്രാൻസ്വേഴ്സൽ എന്താണെന്ന് മനസ്സിലായി. ഇനി ട്രാൻസ്വേഴ്സൽ കൂട്ടിമുട്ടുന്ന സമയത്ത് ഏതെങ്കിലും രണ്ട് ലൈനുകൾ കൂട്ടിമുട്ടുന്ന സമയത്ത് അവിടെ ടോട്ടൽ 8 ആംഗിൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ കൊടുത്തുള്ള ഉദാഹരണത്തിൽ ഈ എൽ എന്നുള്ള ലൈനാണ് ഇവിടെയുള്ള ട്രാൻസ്വേഴ്സൽ. അപ്പോൾ ഇവിടെ ഉള്ള 8 ആംഗിൾസ് ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ ആംഗിൾ ഇത്, 2, 3, 4 പേരും കൊടുക്കുക. 1, 2, 3, 4 കൊടുക്കുക. അതേപോലെ തന്നെ അടുത്താണ് 5, 6, 7, 8 ടോട്ടലി 8 ആംഗിൾസാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഏത് രണ്ട് ആംഗിൾസിൽ ഏത് രണ്ട് ലൈൻസിലും ട്രാൻസ്ഫേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെയൊക്കെ 8 ആംഗിൾസ് ഉണ്ടാവും. പിന്നെ ഈ ആംഗിൾസിന് പ്രത്യേകത ഉണ്ട്, എപ്പോഴാണ് ആ രണ്ട് ലൈനുകൾ പാരലൽ ആണെങ്കിൽ, അതായത് ഒരു പാരലൽ ലൈനിലേക്കാണ് ട്രാൻസ്ഫേഴ്സിൽ കടന്നു വരുന്നതെങ്കിൽ അവിടെയുള്ള ഈ 8 ആംഗിൾസിന് ചില പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ ഒന്ന് പറയാം. ഇവിടെ കൊടുത്തുള്ള ഈ ഒരു ഉദാഹരണത്തിൽ ഇപ്പോൾ ട്രാൻസ്ഫേഴ്സിൽ കടന്നു പോയിട്ടുള്ളത് ഒരു പാരലൽ ലൈനിലൂടെയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 8 ആംഗിൾസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ 8 ആംഗിൾസിന് പ്രത്യേകത എന്ന് പറഞ്ഞു, അത് നമുക്ക് എന്ത് ചെയ്യാം, സ്പെഷ്യലായിട്ടൊന്ന് റെപ്രസെൻ്റ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8 പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഈ പാരലൽ ലൈൻസിൻ്റെ ഉൾഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റീരിയർ പാർട്ട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ പുറം ഭാഗത്തിന് എക്സ്റ്റീരിയർ പാർട്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇൻറ്റീരിയർ എന്താണ്, എക്സ്റ്റീരിയർ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിൻ്റെ ഉൾഭാഗത്തിന് ഇൻറ്റീരിയർ എന്നും പുറം ഭാഗത്തിന്, ഈ പാരലൽ ലൈൻസിൻ്റെ പുറം ഭാഗത്തിന് എക്സ്റ്റീരിയർ എന്നും പറയുന്നു. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രത്യേകത ഓരോന്നും പറയാം. ഓക്കെ, ഇവിടെ കൊടുത്തുള്ള ഈ 1 എന്നുള്ള ആംഗിളിൻ്റെ കറസ്പോണ്ടിങ് ആംഗിളാണ് 5 എന്നുള്ളത്. അതേപോലെ തന്നെ 2 എന്നുള്ള ആംഗിളിൻ്റെ കറസ്പോണ്ടിങ് ആണ് 6 എന്നുള്ളത്. അതേപോലെ തന്നെ 4 കറസ്പോണ്ടിങ് ആണ് 8 എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ 3 കറസ്പോണ്ടിങ് ആണ് 7 എന്നുള്ളത്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾ എന്താണെന്ന് മനസ്സിലായി. പിന്നെ അതേപോലെ തന്നെ ഈ കറസ്പോണ്ടിങ് ആംഗിൾസിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഒന്നാമത്തെ പ്രത്യേകത തന്നെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഈ ആംഗിൾ 1 ആംഗിളും 5 ഈക്വൽ ആയിരിക്കും. ആംഗിൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിട്ട് ഉണ്ടാവല് 1 ഈ 5 അവ രണ്ടും ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ 2 6 ആംഗിൾ 2 ആംഗിൾ 6 ആംഗിൾ 3 ആംഗിൾ 7 ആംഗിൾ 4 ആംഗിൾ 8 അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 1 എന്നതിൻ്റെ ഡിഗ്രി 100 അത് തന്നെയായിരിക്കും ആംഗിൾ 5 അതേപോലെ തന്നെ 2 എന്നുള്ളത് 80 അത് തന്നെയായിരിക്കും ഈ ആംഗിൾ 6 ഓക്കെ. പിന്നെ ആംഗിൾ 4 100 അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. പിന്നെ ഈ 3 എന്നുള്ളത് 80 ഇതും 80 ഓക്കെ. അപ്പോൾ എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ്, അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്താണെന്ന് നോക്കാം. ഇവിടെ കൊടുത്തുള്ള ഈ ഉദാഹരണത്തിൽ 3 എന്നുള്ള ആംഗിളിൻ്റെ ആൾട്ടർനേറ്റ് ആംഗിളാണ് 6 എന്നുള്ളത്. അതേപോലെ തന്നെ ആംഗിൾ 4 ആൾട്ടർനേറ്റ് ആംഗിളാണ് ആംഗിൾ 5 ഓക്കെ. അപ്പോൾ ഓരോ നമുക്ക് ഇവിടെ എഴുതാം, ആംഗിൾ 3, ആംഗിൾ 3 ആൾട്ടർനേറ്റ് ആംഗിളാണ് ആംഗിൾ 6. അതേപോലെ തന്നെ ആംഗിൾ 4 ആൾട്ടർനേറ്റ് ആംഗിളാണ് ആംഗിൾ 5 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ആൾട്ടർനേറ്റ് ആംഗിളിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കാം. ആംഗിൾ 3 ആംഗിൾ 6 പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും രണ്ടും സെയിം ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആൾട്ടർനേറ്റ് ആംഗിളുകൾ ഈക്വൽ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ആംഗിൾ 3 ആംഗിൾ 6 ഈക്വൽ ആണ്. അതേപോലെ തന്നെ ആംഗിൾ 4 ആംഗിൾ 5 ഈക്വൽ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ്, ഒരേ സൈഡിലുള്ള ഇൻറ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള മാത്രമേ അതിൽ പെടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3 ഇൻറ്റീരിയർ ആംഗിൾ ഓൺ ദ സെയിം സൈഡ്, ഒരേ സൈഡിൽ, അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ്, ഈ ട്രാൻസ്ഫേഴ്സിൻ്റെ വലതു ഭാഗം വേറൊന്ന് ഇടത് ഭാഗം വേറൊന്ന്. അപ്പോൾ ഇവിടെ ആംഗിൾ 3 ഒരേ സൈഡിലുള്ള മറ്റേ ആംഗിളാണ് ആംഗിൾ 5. നമുക്കൊന്ന് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം, ആംഗിൾ 3 ആംഗിൾ 5. പിന്നെ അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് ആംഗിൾ 4 ഒരേ സൈഡിലെ മറ്റേ ആംഗിളാണ് ആംഗിൾ 6.
ഇവ പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഇത് രണ്ടും സെയിം ആണോ? അല്ല, മുമ്പ് പറഞ്ഞ പോലെ ഈക്വൽ അല്ല. പക്ഷെ എന്താണ്, ഇവ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 180 ഡിഗ്രി കിട്ടുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, രണ്ടും നോക്കിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് കാര്യം മനസ്സിലായി. അതായത് ഈ സെയിം സൈഡിലുള്ള ഇൻറ്റീരിയർ ആംഗിൾസ് സപ്ലിമെൻ്ററി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് 180 ഡിഗ്രി കിട്ടുന്നുണ്ടെങ്കിൽ ആ രണ്ട് ആംഗിൾസ് നമുക്ക് സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലി പറയാം. അതായത് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് സപ്ലിമെൻ്ററി ആയിരിക്കും. അതായത് അവ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഒരു ട്രാൻസ്വേഴ്സൽ ഒരു പാരലൽ ലൈൻസിലൂടെ കടന്നു പോകുമ്പോഴുള്ള പ്രത്യേകതകളാണ്. ഏറ്റവും ആദ്യം പറഞ്ഞത് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, അതേപോലെ തന്നെ ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, അതേപോലെ തന്നെ ഒരേ സൈഡിലുള്ള ഇൻറ്റീരിയർ ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും, അതായത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് തിരിച്ചും പറയാം. അതായത് ഒരു ട്രാൻസ്വേഴ്സൽ രണ്ട് ലൈൻസിനെ കടന്നു ഇൻ്റർസെക്റ്റ് ചെയ്തുകൊണ്ട് കടന്നു പോവുകയും അതിലുള്ള കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവുകയും അതേപോലെ തന്നെ അതിലുള്ള ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആവുകയും അതേപോലെ തന്നെ ഒരേ സൈഡിലുള്ള ഇൻറ്റീരിയർ ആംഗിൾസ് സപ്ലിമെൻ്ററി ആകുകയും ചെയ്തു കഴിഞ്ഞാൽ ആ രണ്ട് ലൈൻസും പാരലലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ നേരത്തെ പറഞ്ഞത് നേരെ ഒരു കൺവേഴ്സ് ആയിട്ട് പറഞ്ഞത് മാത്രം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രാൻസ്വേഴ്സലുള്ളതിൽ അല്ലെങ്കിൽ പാരലൽ ലൈൻസിലുള്ള ട്രാൻസ്വേഴ്സിൽ കടന്നു പോയി കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടിലുള്ള ആംഗിൾ മാത്രം നമുക്ക് നൽകി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഭാഗവും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ആംഗിൾ 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി 100 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള 2, 3, 4, 5, 6, 7, 8 ഈ ആംഗിൾസ് എല്ലാം നമുക്ക് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ നമ്മളിതുവരെ ഈ പഠിച്ചുള്ള ഈ 3 പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം കണ്ടെത്താൻ പറ്റും. ഏറ്റവും ആദ്യം 1 കറസ്പോണ്ടിങ് ആണ് 5, അപ്പോൾ ഇത് 100 ആണ് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ 5 ആൾട്ടർനേറ്റ് ആംഗിളാണ് ആംഗിൾ 4, അപ്പോൾ ഇതും 100 ആണ് മനസ്സിലായി. 4 കറസ്പോണ്ടിങ് ആണ് 8, അപ്പോൾ അതും 100 ആണെന്ന് നമുക്ക് കിട്ടി. പിന്നെ ഏറ്റവും അവസാനത്തിൽ പഠിച്ചിട്ടുള്ള സെയിം സൈഡിലുള്ള ഇൻറ്റീരിയർ ആംഗിൾസ് പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ അത് 180 ആയിരിക്കും, അതായത് സപ്ലിമെൻ്ററി ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ 5 100 ആണെങ്കിൽ ആംഗിൾ 3 അത്ര ഇക്കാരം 180 ആകാൻ 80 ആണ് ബാക്കിയുള്ളത്, ഇത് 80 ആണെന്ന് കിട്ടും. പിന്നെ ഈ 80 ആൾട്ടർനേറ്റ് ആംഗിളാണ് 6 ആംഗിൾ 6, അപ്പോൾ ഇതും എന്താണ് 80 ഡിഗ്രിയാണെന്ന് കിട്ടി. ഈ ആംഗിൾ 6 കറസ്പോണ്ടിങ് ആണ് ആംഗിൾ 2, അപ്പോൾ ഇതും 80 ആണെന്ന് കിട്ടി. പിന്നെ അതേപോലെ തന്നെ ഇവിടെയുള്ള ആംഗിൾ 3 കറസ്പോണ്ടിങ് ആണ് ഈ ആംഗിൾ 7, അതും 80 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത്, ഇതിൽ ഒരു ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ, ആ ഒരു ആംഗിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്ത് ബാക്കിയുള്ള എല്ലാ ആംഗിൾസ് നമ്മൾ ഇതിലൂടെ കണ്ടെത്തി. അപ്പം ട്രാൻസ്വേഴ്സിൻ്റെ പ്രത്യേകതകളും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുകയാണ്.